നമസ്കാരം. മെട്രോമൻ ഇ ശ്രീധരൻ ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേർന്നതും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതും ദേശീയ തലത്തിൽ വരെ ചർച്ചയായിരുന്നു. തികച്ചും വ്യക്തമായ ലക്ഷ്യത്തോടെ രാഷ്ട്രീയത്തിലെത്തിയ വ്യക്തിയാണ് ഇ ശ്രീധരൻ എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നുണ്ട്. ലോകമറിയുന്ന സാങ്കേതിക വിദഗ്ധൻ ഇ ശ്രീധരൻ എന്ന മെട്രോമൻ ശ്രീധരന്റെ കർമ്മവൈഭവത്തിന് പിന്നിൽ ആത്മീയ ശക്തിയുടെ കരുത്തുമുണ്ട്. ആ കരുത്ത് കൈവന്നത് കുഞ്ഞുനാളിലെ അഭ്യസിച്ച ശീലങ്ങളും പക്വമായ പ്രായത്തിൽ സ്വീകരിച്ച മാർഗങ്ങളുമാണ്. ഇന്ന് കർമ്മകാന്ഡത്തിലെ പുതിയൊരു പടി കയറി തികച്ചും വേറിട്ടൊരു മാർഗത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ അടുത്തറിയേണ്ടതുണ്ട് ആ വ്യക്തിത്വത്തിലെ ചില പ്രത്യേകതകൾ. പല എതിർപ്പുകളും വരുമ്പോൾ നിരാശ വരും. എതിർപ്പുകളും നിരാശയും ഉണ്ടാകുമ്പോൾ സഹായിച്ചത് ഒരു മഹാഗ്രന്ഥമാണെന്നാണ് ആത്മീയ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. എതിർപ്പുകളും നിരാശയും അപ്പോഴൊക്കെ സഹായത്തിനെത്തിയിട്ടുള്ളത് ഭഗവത്ഗീതയാണെന്ന് ശ്രീധരൻ പറയുന്നു. നേരത്തെ എണീറ്റ് കുളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുക. അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് ഭാഗവതം വായി. റിപ്പീറ്റ്. അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് ഭാഗവതം വായിക്കും, നാമം ചൊല്ലും. സന്ധ്യാസമയത്ത് കുട്ടികളെല്ലാവരും നാമം ചൊല്ലണമെന്നത് വലിയ നിർബന്ധമായിരുന്നു. എല്ലാ വിശേഷ ദിവസങ്ങളിലും അമ്പലത്തിൽ പോകും. അന്ന് അത്ര അടുത്തൊന്നും അമ്പലമില്ല, 1.5 കിലോമീറ്റർ പോകണം. വൈകുന്നേരം സ്കൂൾ വിട്ടുവന്നാൽ അമ്പലക്കുളത്തിൽ പോയി കുളിക്കും. അമ്പലത്തിൽ പോക്കും വിളക്ക് വെക്കലുമെല്ലാം ചിട്ടയായി ആദ്യം മുതലേ ഉണ്ടാകും. പാലക്കാട് പഠിക്കുന്ന കാലത്ത് മണപ്പുള്ളിക്കാവിനടുത്തായിരുന്നു താമസം. എന്നും കാവിൽ പോയി തൊഴുതിട്ടാണ് പഠിക്കാൻ പോയിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭഗവത്ഗീതയെ കാണുന്നത് ജ്ഞാനശാസ്ത്രമായിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ കർമ്മശാസ്ത്രമായിട്ടും വ്യാഖ്യാനിക്കാം. മതഗ്രന്ഥം മാത്രമായി കാണരുത്, ആർക്കും അത് ഉപയോഗിക്കാം. ഭഗവത്ഗീത ഉണ്ടായത് 5187 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നാണത് കുരുക്ഷേത്രത്തിൽ നടന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഭരണനിർവഹണ വചനാമൃതമാണ്. സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവർക്ക്, എന്നും കർമ്മം ചെയ്യുന്നവർക്ക് വളരെ സഹായകമായ ഗ്രന്ഥമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. അതിൽ ഭക്തി വളരെ കുറവാണ്. എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, കർമ്മം ചെയ്താൽ എന്താണ് ഫലം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും. ഗീതയിലെ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കിയാൽ ആവശ്യമുള്ള സമയത്ത് ഒരു ശ്ലോകം ചൊല്ലിയാൽ പ്രചോദനം തനിയേ വന്നോളും. അതാണ് ഭരണനിർവഹണ വചനാമൃതം എന്ന് പറയുന്നത്. ഗീത എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാമി ഭൂമാനന്ദ തീർത്ഥനാണ് എൻ്റെ ഗുരു. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് 2002 മാർച്ചിലാണ്. ഡൽഹിയിൽ അദ്ദേഹം വർഷത്തിൽ 2 പ്രാവശ്യം വരാറുണ്ടായിരുന്നു. 3-4 ആഴ്ച അവിടെ താമസിക്കും. ജ്ഞാനയജ്ഞം എന്ന പേരിൽ പ്രഭാഷണം ഉണ്ടാകാറുണ്ട്. അന്ന് ഞാൻ റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്തു. കൊങ്കണത്തിൽ പണി കഴിഞ്ഞു. ഡൽഹി മെട്രോയിൽ ചേർന്നിരിക്കുന്ന സമയത്താണ് 2003 ഒരു സംശയം ചോദിക്കാൻ പോയതാണ്. സ്വാമിജി എന്നോട് ഭിക്ഷയുടെ സമയമായി എന്ന് പറഞ്ഞു. 2004 ഞാനും ഭാര്യയും 3 ദിവസം ആശ്രമത്തിൽ താമസിച്ച് ദീക്ഷ വാങ്ങി. അതിനുശേഷം ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ബോധം. പെൻഷൻ വാങ്ങി വീട്ടിലിരുന്നാൽ മതി, പക്ഷേ അതുപോരാ. എൻ്റെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഒക്കെ നാടിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതിനുശേഷമാണ് ഭഗവത്ഗീത മുടങ്ങാതെ വായിക്കാൻ തുടങ്ങിയത്. സ്വാമിജിയെ പോലെ ആരും എന്നെ ഇത്രയും സ്വാധീനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ തിളക്കം, കാര്യങ്ങൾ വ്യക്തമായി പറയാനുള്ള കഴിവ്, ഇതൊന്നും വേറെ ആരിലും ഞാൻ കണ്ടിട്ടില്ല. സ്വാമിജിയുടെ വിവിധ ഭാഷകളിലെ സ്വാധീനം, കാര്യങ്ങളുടെ ചിട്ട, കൃത്യമാർന്ന അവതരണം, ഇതെല്ലാമാണ് എന്നെ ആകർഷിച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തനിക്ക് വിജയം ഉറപ്പാണെന്നും ഇ ശ്രീധരൻ പറയുന്നുണ്ട്. കൂടാതെ തന്നെ വിജയിപ്പിച്ചാൽ പാലക്കാടിനെ 2 വർഷത്തിനകം ഇന്ത്യയിലെ മികച്ച മണ്ഡലമാക്കി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നല്ല റോഡുകളും മികച്ച ഗതാഗത സംവിധാനങ്ങളും മേന്മയേറിയ മാലിന്യ സംസ്കരണ സംവിധാനവും മികച്ച ജലവിതരണവുമാണ് പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടതെന്നും ഇ ശ്രീധരൻ പറയുന്നുണ്ട്. എന്തായാലും പാലക്കാട്ടുകാർക്ക് ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇ ശ്രീധരനെ പോലെ മഹത് വ്യക്തിയെ കിട്ടുക എന്നുള്ളത് ഭാഗ്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.